ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 114 സങ്കീർത്തനത്തിൽ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ സമുദ്രം, പർവ്വതം, കുന്ന്, ഈ ജീവനില്ലാത്തതിന് ജീവൻ വെക്കുന്നത് കാണുന്നുണ്ട്. ഭൂമിയിലെ നിയമത്തെ തിരുത്താൻ ദൈവത്തിന് സാധിക്കും. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. രണ്ടായി ചെങ്കടലിനെ പിളർക്കാൻ സാധിച്ചവൻ, കടലിന്മേൽ നടന്നവൻ, എലിയാ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തത്, മഴ നിന്നത്, ഇതെല്ലാം പ്രകൃതിയുടെ വികൃതികളെ നിയന്ത്രിക്കാൻ ദൈവത്തിനേ സാധിക്കുള്ളൂ. കോവിഡ് പശ്ചാത്തലം വർദ്ധിച്ചപ്പോൾ മഴയും വർദ്ധിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മന്ത്രിയായിരിക്കുന്ന അന്നത്തെ MLA എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? കോവിഡിൻ്റെ കണക്ക് വർദ്ധിക്കുന്നു, അവരെ ശുശ്രൂഷിക്കണം. ഇടിയും മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒരു ഭാഗത്ത്, ദൈവം അതിൽ നിന്ന് മാറ്റിത്തന്നു. ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ചലിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ചില പ്രത്യേക കാര്യങ്ങളിൽ ഉറച്ചിരിക്കുന്ന ചില തീരുമാനങ്ങളെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. മല പോലുള്ള പ്രശ്നത്തെ മഞ്ഞുപോലെയാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന, കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 114 സങ്കീർത്തനത്തിൽ ഭൂമിയുടേതായ നിലനിൽപ്പൊന്നുമില്ല, എല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് പൂർണ്ണമായി അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൽ ശരണപ്പെടുവാൻ സാധിക്കുമ്പോൾ ചലനമുണ്ടാകുന്ന അത്ഭുതം നടക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ചലനാത്മകമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പർവ്വതങ്ങളും കുന്നുകളും സമുദ്രങ്ങളും അതിന് ജീവൻ നൽകുന്നത്, അതിനെ ജീവൻ നൽകി പരിപോഷിപ്പിക്കുന്നത് അതിൻ്റെ സൃഷ്ടിയുടെ മകുടമായ ദൈവത്തിൽ നിന്നാണല്ലോ. കർത്താവേ, അത് മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുമേൽ അധികാരമുള്ളത് അങ്ങേക്കാവുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനികളെല്ലാം മനുഷ്യനെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, കൃഷിനാശങ്ങൾ സംഭവിക്കുന്നു, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ആവശ്യമായ ദൈവകൃപയും ദൈവശക്തിയും ദൈവസാന്നിധ്യവും നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടായ കോവിഡ് 19 ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിന് ഞങ്ങൾ മുന്നേറുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, അതിൻ്റെ നിർമ്മാതാക്കൾ, വഴിയോര കച്ചവടക്കാർ, സാധുക്കളായ ആളുകൾ, ഓണത്തിൻ്റെ ബഹളത്തിൽ കർത്താവേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിച്ചു കൊള്ളണമേ. ഈ വീഡിയോ കണ്ട, കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട്. നിൻ്റെ മക്കളുടെ ചലനമില്ലാത്ത വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. മാനസികമായി ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.